കോട്ടയം പിണ്ണാക്കനാട് കിണറ്റുകരയിലെ അരുൺ മാത്യു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജാതി കൃഷിയിലാണ്. 5 ഏക്കർ വരുന്ന ജാതിത്തോട്ടത്തിൽ 250 അത്യുൽപാദന ശേഷിയുള്ള മാതൃജാതി മരങ്ങളുണ്ട്. ജാതി കൃഷിക്ക് പുറമെ ബഡ് ചെയ്ത ജാതി തൈകളുടെ ഉൽപാദനവുമുണ്ട്. പാരമ്പര്യമായി കൃഷി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന അരുൺ മാത്യു BBA പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് ജാതി കൃഷിയിലേക്ക് തിരിഞ്ഞത്. പിതാവ് മാത്യു പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ 15 വർഷം മുമ്പ് അത്യുൽപാദന ശേഷിയുള്ള ജാതി തൈ വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. സ്വന്തം തോട്ടത്തിൽ കൂടുതൽ കായ്ഫലം ലഭിക്കുന്ന ജാതി ഉണ്ടാക്കുന്നതിനു വേണ്ടി ബഡ്ഡിംഗ് വഴിയുള്ള പരീക്ഷണമായിരുന്നു അത്. ജൈവ രീതിയിലുള്ള കൃഷിയാണ് അരുൺ മാത്യു പിന്തുടരുന്നത്. രാസവളം ഒട്ടും ഉപയോഗിക്കുന്നില്ല. ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് വളമായി നൽകുന്നത്. പച്ചച്ചാണകം കടലപ്പിണ്ണാക്കിൽ പുളിപ്പിച്ച് സ്ലറിയാക്കി മരം മുഴുവൻ പമ്പ് ചെയ്യും. 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ജാതിച്ചെടിയുടെ ശരിയായ വളർച്ചയ്ക്കും പൂവിടുന്നതിനും കൃത്യമായ ജലസേചനം ആവശ്യമാണ്. സ്പ്രിംഗ്ലർ വഴിയും ഹോസിട്ടും ദിവസവും നനയ്ക്കുന്നു. മഴ തുടങ്ങുന്ന സമയത്തും മഴ തീരുന്ന സമയത്തും ബോഡോ മിശ്രിതം തളിക്കും. കീടങ്ങളെയും രോഗങ്ങളെയും ചെറുക്കാനാണിത്. മരത്തിന്റെ ചുവട് വൃത്തിയാക്കിയിടാനും ശ്രദ്ധിക്കാറുണ്ട്. ജാതിത്തൈകൾക്ക് ആവശ്യക്കാർ ഏറി വന്നപ്പോൾ ഹൈബ്രിഡ് ജാതിത്തൈകളുടെ വിപണനവും ആരംഭിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ധാരാളം തൈകൾ കയറ്റിപ്പോകുന്നുമുണ്ട്. പലരും പാഴ്മരങ്ങളായി വെട്ടിക്കളയുന്ന വൃക്ഷങ്ങൾ വീട്ടുവളപ്പിൽ വെച്ചുപിടിപ്പിക്കുന്ന അരുൺ മരങ്ങളാണ് ഭൂമിയുടെ ജീവൻ എന്ന് വിശ്വസിക്കുന്നു. ഇടുക്കി പുളിയൻമലയിൽ ഏലക്കൃഷിയുമുണ്ട് അരുണിന്. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചറൽ മിഷന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ സ്പൈസസ് ബോർഡ് സർട്ടിഫിക്കറ്റ്, കേരള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അവാർഡ്, ശ്രീ ചിത്തിര തിരുനാൾ അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട്.